വെൽക്കം ടു എക്സ്പ്ലോർ മോജോ. അപ്പൊ നമ്മളിതാ സോഫി ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോഫി ജേക്കബ്, 2010 RTA ദുബായിൽ രൂപം കൊണ്ടിട്ട് നമ്മുടെ UAE ആദ്യത്തെ ഹെവി ലൈസൻസ്, ബസിന്റെ ഹെവി ലൈസൻസ് എടുത്ത വ്യക്തിയാണ്. ഇവിടെ UAE 200-ഓളം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ ബസിന്റെ ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യത്തെ വനിത, അതും ഒരു മലയാളി, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. സോഫി ജേക്കബ് ചേച്ചി, വെൽക്കം ടു എക്സ്പ്ലോർ മോജോ. നാട്ടില് എറണാകുളം പുത്തൻകുരിശ്. എറണാകുളം പുത്തൻകുരിശ്. സ്വന്തം വീട് പെരുവ. പെരുവ. കോട്ടയം പെരുവ. UAE വന്നിട്ട് എത്ര കാലമായി? UAE വന്നിട്ട് 19 വർഷം. 19 വർഷമായി. എന്ന് വെച്ചാൽ 2000-ത്തില്. ഓക്കെ. അത് കഴിഞ്ഞത് എന്തായിരുന്നു ഇവിടെ വന്നിട്ട് ചെയ്തിരുന്നത്? ഇവിടെ വന്നിരുന്നു. ഫാമിലി ഇവിടെ ഇവിടെയായിരുന്നോ അതോ? ഹസ്ബൻഡ് ഇവിടെയായിരുന്നു, ഞാനും പിള്ളേരും. പിന്നീടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. ഹസ്ബൻഡിന് ബിസിനസ്സാണ്. പിന്നെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. കുറച്ച് വന്ന അപ്പോൾ തന്നെ ലൈസൻസ്, ലൈറ്റ് വെഹിക്കിളിലെ ലൈസൻസ് എടുത്തു. അതിനുശേഷമാണ് ഞാനിവിടെ 2009 പഠിപ്പിക്കാനായിട്ട് ഗലതാരി മോട്ടോർ ഡ്രൈവിംഗ് സെൻ്ററിൽ കയറുന്നത്. ഇപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്ട്രക്ടറായിട്ട്, അത് ലൈറ്റ് വെഹിക്കിളിൻ്റെ ഇൻസ്ട്രക്ടറാണ് ഞാൻ. അപ്പോൾ ഡ്രൈവിങ്ങിനോട് താല്പര്യം തോന്നുന്നത് എപ്പോഴായിരുന്നു? എനിക്ക് ഡ്രൈവിങ് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് ലൈസൻസ് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചാടി പുറപ്പെട്ടു, ലൈസൻസ് എടുത്ത് ഫസ്റ്റിൽ പാസ്സായി. കഴിഞ്ഞ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിക്കാനായിട്ട് കയറിയപ്പോഴാണ് ഇങ്ങനെയൊരു ബസ്സിനേക്കുള്ള ഒരു എനിക്കൊരു മോഹം വന്ന്. അവിടെ ബസ് ട്രക്ക് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാൻ ഹെവി ബസ്സിൻ്റെ ലൈസൻസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ബസ്സിന്റെ ലൈസൻസ് എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരുന്നു? എങ്ങനെയാണ് ആ ഒരു കാർ എല്ലാവരും ഓടിക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കുന്നവരുണ്ട്, ഒരുപാട് കാർ സ്വന്തമായിട്ടൊക്കെ ഓടിച്ച് പോകുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. പക്ഷേ ബസ്സിൽ ലൈസൻസ് എടുക്കാം എന്നൊരു ആശയം വരുന്നത് എങ്ങനെയാണ്? ബസ്സിന് അന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു RTA ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഹെവി ബസ്സിന്. ബസ് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ ജോലിയൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ അതിലേക്ക് നോക്കിയതാണ്. പിന്നെ അവിടുന്ന് ഇത്ര കാലമായിട്ട് RTA ഇതുവരെ ഒരു ലേഡീസ് ബസ് ഡ്രൈവർ തുടങ്ങിയിട്ടില്ല? ഇല്ല, ഇതേവരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്നെ തന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് ഇപ്പം RTA എന്ന് ഡയറക്റ്റ് എന്നെ വിളിച്ചായിരുന്നു. ഓക്കെ. അതൊരു വളരെ വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഒരുപാട് മറ്റുള്ള ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന രീതിയിൽ ആദ്യത്തെ ഒരു വനിതയെ അവര് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ 2000 ലൈസൻസ് എടുക്കുന്നത് ഇയറായിരുന്നു? 2002 ജാനുവരി 15 എനിക്ക് ലൈസൻസ് കിട്ടിയത്. 2002. അത് കഴിഞ്ഞിട്ട് 2008-2009 ആവുമ്പോഴല്ലേ ഇൻസ്ട്രക്ടർ ആയിട്ട് വരുന്നത്? 2009. ഇപ്പൊ ഒരു ഇൻസ്ട്രക്ടർ ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അതോ തന്നെ ആ ഒരു ഫ്ലോയില് ജോലി കിട്ടിയപ്പോ കയറിയതാണോ? അത് താല്പര്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തന്നെ ഒരു ആൻറ്റി അങ്കിളും, നമ്മുടെ പള്ളി വരുന്ന ഒരു ആൻറ്റി അങ്കിളും ഉണ്ട്, അവരാണ് ശരിക്കും എനിക്ക് ഇൻസ്പിറേഷൻ. ശരിക്കും പറഞ്ഞാൽ അവരെൻ്റെ വണ്ടി ഓടിക്കൽ കണ്ടിട്ട്, ഇത്രയും നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവരെ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ളൊരു ഇതൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ്, ഇങ്ങനെ ഡ്രൈവിങ് പഠിപ്പിക്കാനായിട്ട് കയറാൻ പാടില്ലേ സോഫി, എന്ത് ഇത് എടുക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരാണ് ശരിക്കും എന്നെ ഇതിലേക്ക് ആക്കിയതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്താണ് ഒരു നല്ലൊരു ഡ്രൈവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റീസ്? നല്ല, അവർക്ക് ടെൻഷൻ ഉണ്ടാവരുത്, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ചില സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. വലിയ വണ്ടി വരുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ടെൻഷനാണ്. യു വണ്ടി, വലിയ വണ്ടി വരുന്നേ അങ്ങനെ. ശരിക്കും എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി പേര് കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കാനായിട്ട് വന്നിട്ട് വലിയ വണ്ടി വരുന്ന കാണുമ്പോഴത്തേനും, അവർ ഓടിച്ച് പോകുമ്പോഴത്തേനും അവർ കരഞ്ഞിട്ടുണ്ട്. അവർക്ക് മനോധൈര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഒരു ഡ്രൈവിങ്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ വണ്ടി ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഇവിടെ RTA റൂൾസ് എന്ന് പറഞ്ഞാൽ നല്ല റൂൾസാണ് എല്ലാം വന്നിരിക്കുന്നത്. ആ റൂൾസ് എല്ലാം പാലിക്കുകയാണെങ്കിൽ അവർക്ക് പാസ്സാകാനും പറ്റും, നന്നായിട്ട് അപകടങ്ങൾ ഉണ്ടാവാതെ വണ്ടി ഓടിക്കാനും പറ്റുമെന്നാണ് ഞാൻ ഇത്രയും നാളും പഠിപ്പിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ കാണുന്ന നമ്മൾ റോഡിലിറങ്ങുമ്പോൾ മറ്റുള്ള ഡ്രൈവേഴ്സ് അവരുടെ ഡ്രൈവിംഗ് കാണുമ്പോൾ എങ്ങനെയാണ്? അയ്യോ, എനിക്ക് ഇവർ തന്നെ ഇങ്ങനെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളയിടത്ത് നിന്ന് ലൈസൻസ് എടുത്ത് പോയിട്ടുള്ളവരാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ശരി. ഓക്കെ. പഠിക്കുമ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറത്തെത്തിക്കഴിഞ്ഞാൽ പലരും മാറി പോകുന്ന മാതിരി. യാ, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനെ ഒരു റൂളേ ഓർക്കുന്നില്ല. കാരണം
പ്രധാനമായിട്ട് എനിക്ക് ഇപ്പോൾ എല്ലാവരും പറയാനുള്ളത് ഹെഡ് ചെക്ക് മസ്റ്റാണ്. ഹെഡ് ചെക്ക് എന്ന് പറയുന്ന സംഗതി വേണം. കാരണം വലിയ റോഡിലൊക്കെ സ്പീഡിൽ ഓടിക്കുമ്പോഴത്തേനും ഹെഡ് ചെക്ക് ചെയ്യാതെ കയറിയിട്ടുണ്ടെങ്കിലുള്ള അങ്ങനെയാണ് വലിയ റോഡിൽ അപകടം ഉണ്ടാവണം. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുള്ളതാണ് ഉണ്ടാവുന്നത്. വെറുതെ ഹെഡ് ചെക്ക് ചെയ്യാതെ മിററിൽ നോക്കി മാത്രം വണ്ടി ടേൺ ചെയ്ത് എടുക്കുകയും അപകടങ്ങളിൽ പെടുകയും ചെയ്യുന്ന ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒത്തിരി അപകടമാണ്. മൊബൈലിൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു. ആ അതൊക്കെ ശരിക്കും ഇവിടുത്തെ ഗവൺമെൻറ് നിയന്ത്രിക്കുകയാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഫൈൻസൊക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെ, ഇപ്പോൾ ഹെവി ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് 9 വർഷം കഴിഞ്ഞു അല്ലേ? 2010 ഡിസംബറിൽ. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ആകുമ്പോൾ ആ ഹെവി ലൈസൻസ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ ഉണ്ടായോ പിന്നീട്? ഇല്ല, ഞാൻ നമ്മൾ പഠിപ്പിക്കുന്നിടത്ത് തന്നെ ബസ്സും എല്ലാ വാഹനങ്ങളും ഉള്ളത് കൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്ത് ഓടിക്കാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവിടെ പഠിപ്പിക്കാനായിട്ട് ലേഡീസ് കടന്നു വരികയാണ്. ഇപ്പോൾ ഈ RTA ഒത്തിരി ജോബ് RTA എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ സ്ത്രീകളെ ഡ്രൈവിലേക്ക് കൊണ്ടുവരാൻ ഹെവി ലൈസൻസ് ബസ്സൊക്കെ ഓടിക്കുന്നതിന്? അത് RTA ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് എന്നെ വിളിച്ചതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ RTA എന്ന ഒരു ആള്, ആരോ എനിക്കറിയില്ല, ഈജിപ്ഷ്യൻ ആയിരുന്നു, അവിടുത്തെ എന്തോ വലിയൊരാളായിരുന്നു, അവിടെ വന്ന് വന്ന് ഗലദാരിയിൽ വന്ന് ചോദിച്ചു. അപ്പം ഗലദാരിയിൽ നിന്ന് എന്നെ മാനേജർ വിളിച്ചു, സോഫി ഇങ്ങനെ RTA പോകാനായിട്ട് റെഡി ആണെങ്കിൽ പറയണം, ഇവിടുന്ന് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആദ്യം പറഞ്ഞ് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹസ്ബൻഡിനോടും മക്കളോടും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവരുടെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവരെ ധിക്കരിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഇപ്പോൾ ലേഡി ഡ്രൈവേഴ്സിന് ഒരുപാട് ചാൻസസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് വരും എന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? തീർച്ചയായിട്ടും നല്ല സാലറി അവർ ഓഫർ ചെയ്യുന്നു ലേഡീസിന്. ജെൻസിനെ കഴിഞ്ഞ് നല്ല സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. അത് എന്നോട് അവർ പറഞ്ഞതാണ്. നല്ലൊരു സാലറിയാണ് അത്. ലേഡീസ് ഇവിടെ വരികയാണെങ്കിൽ, പഠിക്കാനായിട്ട് വരികയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ പാസ്സാവാനും പറ്റും. ഇപ്പോൾ ആദ്യമൊക്കെ ആകുമ്പോഴത്തേനും നമ്മളിപ്പോൾ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ അവർ ഹെവി ലൈസൻസ് എടുക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, പേടിയൊക്കെ, അതിനെപ്പറ്റി എന്താ? അത് ആദ്യം അങ്ങ് കയറുമ്പോഴേ ആൾക്കാർക്ക് ഒരു ഉൾപേടി ഉണ്ടാവും. അത് ഏത് വണ്ടിയാണെങ്കിലും പേടിയുള്ളവർക്ക് ഒരു ഇച്ചിരി ഉൾപേടി ഉണ്ടാവും. ഹെവി ബസ്സാകുമ്പോഴത്തേനും അതിൻ്റെ ടേണിങ്ങും ഒരു റൗണ്ട് ബോട്ട് എടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പഠിപ്പിക്കാൻ, നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അതിൻ്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരുമ്പോഴത്തേനും നമുക്ക് എടുക്കാനും നന്നായിട്ട് ഓടിക്കാനും പറ്റും. അതിന് എനിക്ക് തോന്നുന്നത് ലൈറ്റ് വെഹിക്കിളിനെ കഴിഞ്ഞ് നല്ല പോയിന്റ്സ് പറഞ്ഞു തരുന്നത് ഹെവി വെഹിക്കിളിനാണെന്ന് എനിക്ക് തോന്നണം. നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഹെഡ് ചെക്ക് എന്ന് പറയുന്ന ഒരു ഹെവി ബസ്സിന് വരുന്നില്ല, അതിൽ മിററിൽ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2010 ഹെവി ലൈസൻസ് എടുക്കുന്നു ആദ്യത്തെ വനിത, അതും ഒരു മലയാളി. അങ്ങനെ ഒരു ന്യൂസ് അല്ലെങ്കിൽ അത് എടുത്ത സമയത്ത് എന്തായിരുന്നു ഒരു ഫീൽ ചെയ്തത്? അതുപോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടോ ഉണ്ടല്ലേ? അല്ല, സത്യം പറഞ്ഞു, ഞാൻ സത്യം അങ്ങ് പറയാം, എനിക്ക് അന്ന് ഈ എൻ്റെ മനസ്സിലൊന്നും തോന്നിയില്ല എന്ന് വേണം പറയാൻ. ഇത് ഓടിച്ച് നടക്കുന്ന കണ്ടിട്ട് ഇവിടുത്തെ അറബ്സ് ആണെങ്കിലും കണ്ടിട്ട് നിർത്തിയിട്ട് ഓ മാഷാള്ള മാഷാള്ള എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് ഒത്തിരി പേര് നിർത്തി അഭിനന്ദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിലും RTA അടുത്തന്ന് ആദ്യത്തെ ടെസ്റ്റിൻ്റെ അന്ന് തന്നെ ചോദിച്ചു അവരുടെ അടുത്ത്. ഞങ്ങളിങ്ങനെ ഒത്തിരി മീഡിയാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ പറഞ്ഞിങ്ങനെ ഇവിടെ ഒരു ലേഡി ആദ്യമായിട്ടാണ് എടുക്കുക, അവർ പാസ്സാവുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ജെൻസ് പോലും ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സാവുന്നില്ല, പിന്നെ നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ വന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും വിലക്കി. പാസ്സായതിന് ശേഷം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. ഞാൻ ടെസ്റ്റ് എടുത്ത എക്സാമിനർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഗലദാരിയിൽ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവരെന്നോട് എല്ലാം ചെയ്തു, ലാസ്റ്റ് നിർത്തിയിട്ട് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞ് റിവേഴ്സ് എടുത്തു. പിന്നെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വെരി ഗുഡ് ഡ്രൈവ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്താ ഇനി നിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഗലദാരി പഠിപ്പിക്കുന്നതെന്ന് അവരറിയുന്നത്. അല്ലാതെ എന്നെ അറിയില്ലായിരുന്നു അയാൾക്ക്. പക്ഷേ ഈ വലിയൊരു ബസ്സിൽ കയറിയപ്പോൾ ആദ്യത്തെ സമയത്ത് ആദ്യത്തെ ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ പേടിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പേടിയില്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. ശരിക്കും മറ്റുള്ള ചെറിയ വണ്ടികളുടെ മുമ്പ് കൂടെ വലിയ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു അല്ലേ? ത്രില്ല്, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ അവർ ഹോൺ അടിച്ച് എല്ലാവരും ശ്രദ്ധ തിരിപ്പിക്കുകയും ചെയ്യും ആൾക്കാർ കാണാൻ വേണ്ടി. ചേച്ചിയുടെ ഇനിയത്തെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനിയത്തെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും ഇട്ടു പോകണ, എനിക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ. നാട്ടിൽ പക്ഷേ നാട്ടിൽ ചെന്നാലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണം,
അത് എൻ്റെ മൂത്ത ബ്രദർ അതിന് സപ്പോർട്ട് ചെയ്യും. ഇവിടുത്തെ പോലെ വണ്ടി ഓടിച്ച് ഇവിടുത്തെ റൂൾസ് പോലെ നമ്മുടെ നാട്ടിലും ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപകടങ്ങൾ ഒത്തിരി ഒഴിവാകും. അവിടെ ഇപ്പം ഞാൻ അവിടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ രണ്ടാമത്തെ മോളെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ച് പോകുമ്പോഴത്തേനു ഒരു ഉദാഹരണത്തിന് ഒരു ബസ് എടുത്ത് ഒരു ഭയങ്കര വലിയൊരു വളവാണ് ഇങ്ങനെ ശരിക്കൊരു ബെൻഡ് അതിൽ അയാളെടുത്ത് വരുന്ന സ്പീഡ് ദൈവമേ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാറിൻ്റെ സ്റ്റിയറിങ് ശരിക്കും പിടിച്ച് വലിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ അന്ന് ആ വണ്ടി തകർത്ത് കളയുമായിരുന്നു. ദൈവമേ നാട്ടിലെ ഡ്രൈവേഴ്സിനോട് എൻ്റെ ഒരു അപേക്ഷയാണ്, ഒരു ബെൻഡൊക്കെ വരുമ്പോൾ ഇത്തിരി കൺട്രോൾ കൊടുത്ത് ഒരു ബ്രേക്കിൽ കാല് കൊടുത്ത് വളച്ചെടുക്കുകയാണെങ്കിൽ കാൽനട യാത്രക്കാർക്കും മറ്റു കൊച്ചു വണ്ടികൾക്കും വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ മനുഷ്യരെ കൊല്ലാനായിട്ടായിരിക്കരുത് വണ്ടി ഓടിക്കുന്നത് എന്നൊരു അപേക്ഷ. കാരണം ഞാൻ നേരിൽ കണ്ടത് കൊണ്ട് ഞാൻ പറയാം. അതുപോലെ ഇവിടെ സ്ത്രീകൾക്ക് പൊതുവേ പല ആൾക്കാർക്കും ഡ്രൈവിംഗ് ഒരുപാട് പേടിയാണ്. ഇപ്പോൾ ഒരു സൈക്കിളായാലും സ്കൂട്ടറായാലും റോഡിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭയം ഉണ്ടാവും. അത് പല ചിലപ്പോൾ അവരെ ചെറുപ്പം മുതലേ അവരെ പേടിപ്പിച്ച് നിർത്തിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ റോഡിലുള്ള ആ ഒരു പേടി, ആ പേടി ഒന്ന് മാറ്റാനൊക്കെ എന്താ ഒരു ടിപ്സ്? ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒത്തിരി പേര് വരുമ്പോഴേ പറയുന്നതാണ്, അയ്യോ മാം ഞാൻ ഈ ആദ്യമായിട്ട് വാഹനത്തെ തൊടുവാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ഒത്തിരി പേടിച്ച ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് ആദ്യമേ തന്നെ പേടിക്കണ്ട, എനിക്കിവിടെ ബ്രേക്കുണ്ട്, ആക്സിലറേഷനുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ആക്സിലറേറ്ററും ബ്രേക്കും എനിക്കും ഉണ്ട്, ഞാനും ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട. അവർക്ക് ആദ്യം നമ്മൾ പോസിറ്റീവ് മൈൻഡ് കൊടുക്കുക. ആ പോസിറ്റീവ് മൈൻഡ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ നെഗറ്റീവ് മൈൻഡിലേക്ക് പോകല്ലേ, തോൽവിയെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ, അയ്യോ വലിയ വണ്ടി വരുമ്പോഴത്തേനും നമുക്കത് ഓടിക്കാനായിട്ട് പറ്റില്ല എന്ന് അങ്ങനെയുള്ള അതൊന്നും വേണ്ട. നമുക്ക് നെഗറ്റീവ് മൈൻഡേ വേണ്ട, പോസിറ്റീവ് മൈൻഡ്. അവർക്ക് പോസിറ്റീവ് മൈൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചിലർ വരുന്നുണ്ട് ഹസ്ബൻഡ് പ്രസ് ചെയ്ത് വിടുന്നതാണ്, എനിക്കിഷ്ടമില്ല എന്നിട്ട് അങ്ങനെയുള്ളവരോട് ഞാൻ പറയും അങ്ങനെയല്ല, നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് ലൈസൻസ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് മൈൻഡ് മതി. പിന്നെ അവരോട് അധികം വഴക്ക് പറയാതിരിക്കുക. വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ടെൻഷനാവും. ടെൻഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിന് പകരം ഒരു ആക്സിലറേഷൻ കൊടുക്കും, ആക്സിലറേഷന് പകരം ബ്രേക്ക് കൊടുക്കും. അവർ ബ്രേക്ക് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ ബ്രേക്കുണ്ട്, പക്ഷേ അവർ ബ്രേക്ക് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ പുറകിലത്തെ വണ്ടി വരുന്ന വണ്ടി ലേണിംഗ് കാറുമായിട്ട് തുല്യ അകലം പാലിച്ചിട്ടുണ്ട് ഇല്ല എങ്കിൽ ആക്സിഡൻറ്റ് ഷുവർ ഉറപ്പാണ്. കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സ്റ്റുഡൻറ്റ് ബ്രേക്ക് ചവിട്ടും, നമ്മൾ ആക്സിലേഷൻ കൊടുത്താലും വണ്ടി പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഈ ഡ്രൈവ് ചെയ്യുന്നവരോട് ഒരു പറയാൻ, ഡ്രൈവേഴ്സിനോട് പറയാനുണ്ട്, ഇവിടെ ലേണിംഗ് കാർ കണ്ടു കഴിഞ്ഞാൽ അവരെ തുല്യ അകലം പാലിച്ച് വേണം പോകാനായിട്ട്. അവരെപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചവിട്ടാം, ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുല്യ അകലം പാലിക്കുക. സ്റ്റുഡൻസ് വണ്ടി ഓടിച്ചു പോകുമ്പം അധികം ഹോൺ അടിച്ച് അവരെ പേടിപ്പിക്കാതിരിക്കുക. പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഷോ എന്ത് യോ എന്ത് എന്നും പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ കൂടെ നടക്കുന്ന സമയമാണെങ്കിൽ അവർക്ക് ടെസ്റ്റ് തോൽവി, അത് തീർച്ചയായിട്ടും തോൽവി ഉണ്ടാവും. ഇത് നമ്മൾ പഠിപ്പിച്ച് ഇത്രയും എൻ്റെ അടുത്ത് വരുന്ന ഇപ്പം എൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒത്തിരി കമൻറ്റ് ഇട്ടേക്കണതാണെങ്കിലും ശരിക്കും ശരിയാണ്, ഞാൻ അവരെ ഒരു എന്താ പറയുക എന്നിലേക്ക് ചേർത്ത് നിർത്തും. എനിക്ക് നമുക്കൊരു സ്റ്റുഡൻറ്റ് ടീച്ചർ ആയിട്ട് വേണ്ട, സ്വന്തം സഹോദരി അല്ലെങ്കിൽ സ്വന്തം മോള് അങ്ങനെ പഠി മതി. എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോഴും എന്നോട് ചോദിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ വരുമ്പോഴേ തന്നെ അവർക്ക് കൊടുക്കും. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിലാകുമ്പോഴത്തേനാണ് അധികം ടെസ്റ്റ് എടുക്കാതെ തന്നെ എൻ്റെ സ്റ്റുഡൻറ്റ്. പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റ് എന്നെ വിട്ടുപോകാനായിട്ടും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം, ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കണം. ട്രക്കിൻ്റെ ലൈസൻസ് എടുത്തതിന് ശേഷം നമ്മുടെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് വെയ്റ്റൊക്കെ പൊക്കുക ഷൗവൽ, അതിൻ്റെയും കൂടെ അത് കണ്ടു നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഗിയർ? അപ്പോൾ അതിൻ്റെയും ലൈസൻസ് ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ അധികം താമസിയാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈസൻസ് ഞാൻ കരസ്ഥമാക്കും. അപ്പോൾ നമ്മുടെ എക്സ്പ്ലോർ മോജോന് വേണ്ടിയിട്ട് ഇത്ര സമയം ചിലവഴിച്ചാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടോ ചേച്ചിയുടെ സ്റ്റോറി കേട്ടിട്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാവർക്കും ഒരുപാട് ഇൻസ്പയർ ആവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇനിയുള്ള എല്ലാ സ്വപ്നങ്ങളും എല്ലാം പോവാണിയേറ്റെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല നാട്ടിൽ നല്ലൊരു ഡ്രൈവിംഗ് സ്കൂള്, ഇനിയുള്ള നാട്ടിലെ നല്ല നല്ല ഡ്രൈവേഴ്സ് ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് ചേച്ചി. ഇതിപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കഥയും കേട്ട് കാണുമല്ലോ. അപ്പം എനിക്ക് സ്ത്രീകളായ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് പേടിച്ച് വീട്ടിലിരിക്കേണ്ട. ഒത്തിരി പേർക്ക് പേടിയുണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വരുമ്പോഴത്തേന്, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള
ഒത്തിരി പേർക്ക് പേടിയുണ്ട്. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, മനസ്സിന് ധൈര്യം തരാനായിട്ട് ഞാൻ എന്നെപ്പോലെയുള്ള ഒത്തിരി പേരവിടെയുണ്ട്. വന്നോളുക, പഠിക്കുക, പഠിച്ച് പാസ്സാവുക, നല്ല ജോബ്, നല്ല സാലറിയിൽ ജോബ് കിട്ടും. അത് തീർച്ച, ഹെവി ബസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. വരിക. എല്ലാവർക്കും നമസ്കാരം.